ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 39-ാം ദിനം. ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും തെറ്റായ ചില വിശ്വാസ രീതികൾ തൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അവ അശുദ്ധാത്മാക്കൾക്ക് ഒളിച്ചു പാർക്കുവാനും അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള ഒരു ശക്തി കേന്ദ്രമായി മാറുന്നു. ലളിതമായി പറയാം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യത്തിന് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ചില നല്ല വിശ്വാസികൾ ഉള്ളിൽ പറയും, എനിക്ക് അനുഗ്രഹിക്കപ്പെടാൻ സാധ്യമല്ല. ഈ ചിന്താരീതി ദൈവവചനത്തിനും ദൈവഹിതത്തിനും വിരുദ്ധമാണ്. ഇത് ചില ദുരാത്മാക്കൾ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു കോട്ടയായിത്തീരുന്നു. മറ്റു ചില ചിന്താഗതികൾ ഇങ്ങനെയാണ്: എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നം മാറാൻ പോകുന്നില്ല, എൻ്റെ മക്കൾ പരീക്ഷയിൽ പാസ്സാകുമെന്ന് തോന്നുന്നില്ല, അവരൊന്നും ഒരിക്കലും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല, ഈ രോഗം ഒരിക്കലും സൗഖ്യമാകില്ല. ഇപ്രകാരമുള്ള കോട്ടകൾ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, അശുദ്ധാത്മാക്കൾക്ക് പ്രവർത്തിക്കുവാൻ വളരെ എളുപ്പവുമായിരിക്കും. എന്നാൽ ഒരു സന്തോഷവാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു: യേശുവിൻ്റെ മനസ്സിൽ ഇപ്രകാരമുള്ള കോട്ടകൾ ഒന്നുപോലും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം, യേശുവിൻ്റെ മനസ്സിൽ സാത്താന് ഇടം പിടിക്കുവാൻ കഴിയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അതിനേക്കാൾ സന്തോഷം നൽകുന്ന വാർത്ത, നമ്മെയും ദൈവം ഈ നിലവാരത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 2:16: നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.